എത്രനേരം ഒരു ചായ വെച്ചിട്ട് നിന്റെ കഴുത്തിലുണ്ടായിരുന്ന മാല എവിടെ? അതുകൊണ്ട് കളഞ്ഞു. അത് ഞാൻ ഹോസ്റ്റലിൽ വെച്ചിട്ടുണ്ടമ്മേ. പെട്ടിയിൽ സൂക്ഷിച്ചു വെക്കാനാ ഞാൻ അത് തന്നുവിട്ടത്? പെൺകുട്ടികളായ കയ്യിലും കഴുത്തിലും എന്തെങ്കിലുമൊക്കെ ഇടണം. ഒരുപാട് ആഭരണങ്ങൾ വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരെണ്ണെങ്കിലും ഇട്ടുടെ നിനക്ക്? അതിനെങ്ങനെയാ? അച്ഛൻ്റെ അല്ലേ മോള്, ഒന്നിലും ഒരു താല്പര്യമില്ല. നിന്റെ കൂട്ടുകാരികളൊക്കെ ഇങ്ങനെയാണോ? എനിക്കറിയില്ല, എനിക്ക് കൂട്ടുകാരികളൊന്നുമില്ല. ഞാൻ പഠിക്കാനാ സ്കൂളിൽ പോണേ, അല്ലാതെ കൂട്ടുകൂടി നടക്കാനല്ല. എന്നാലും കുട്ടികളായ ആരെങ്കിലും ഉണ്ടാവില്ലേ കൂട്ടുകാരായിട്ട്? നിനക്ക് എന്താ പറ്റണത് മോളെ? എനിക്ക് നിന്നെ പറ്റി ആലോചിക്കുമ്പോ നല്ല ആദിയുണ്ട്. എനിക്കൊന്നും പറ്റിയിട്ടില്ല അമ്മ, വെറുതെ ഓരോന്ന് ആലോചിച്ച് വിഷമിക്കാണ്. അമ്മയുടെ അടുത്തുനിന്ന് പോയപ്പോ എന്റെ മോള് കോലം കെട്ടു. നീ വല്ലാതെ മെലിഞ്ഞുപോയി. അവിടെ ഭക്ഷണമൊന്നും കഴിക്കാറില്ലേ നീ? ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട്, പിന്നെ അത്ര രുചിയുള്ള ഭക്ഷണമൊന്നല്ല ഹോസ്റ്റലിൽ കിട്ടണേ. എന്നാലേ അമ്മ ഉണ്ടാക്കണ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് മോള് വീട്ടിലിരുന്നാ മതി. ഞാൻ കഴിച്ചോളാം അമ്മേ. നീ വാ, തല ചെയ്തരാം. എന്താ ഇതിന്റെ ഒരു കോലം? എത്ര മുടി ഉണ്ടായിരുന്നതാ! നല്ല ഉള്ളുള്ള മുടിയായിരുന്നു, കന്നശിപ്പിച്ചു. ഞാൻ ബുദ്ധിമുട്ടി എണ്ണ കാച്ചിയത് മാത്രം ബാക്കി. അല്ല, നീ അത് ഒരിക്കലെങ്കിലും തുറന്നു നോക്കിയിട്ടുണ്ടോ? ഉണ്ടാവില്ല. ഞാൻ എണ്ണയൊക്കെ തേച്ച് കുളിക്കാറുണ്ടമ്മേ, പിന്നെ എന്നും മഞ്ഞളും താളിയൊക്കെ തേച്ച് നീരാടാനുള്ള സൗകര്യമൊന്നും ഹോസ്റ്റലിലില്ല. വാ അമ്മ മഞ്ഞളൊക്കെ പുരട്ടിത്തരാം, നന്നായിട്ടൊന്ന് കുളിക്ക്. ഇപ്പൊ വേണ്ടമ്മേ, കുറച്ച് കഴിയട്ടെ, ഞാൻ ചെയ്തോളാം. വേണ്ട, വാ ഞാൻ ചെയ്തു തരാം. വാ. വന്നിരിക്കട മോനെ, ഇത്തവണ ഞാനടിക്കും, ഇത്തവണയും ഞാൻ ജയിച്ചു. തോൽക്കാനാ നിനക്ക് യോഗം. വെക്കടോ റൗണ്ട് കൂടെ, എനിക്കും ജയിക്കാൻ പറ്റുമോ നോക്കണല്ലോ. ഈച്ചയ്ക്ക് ബീഡി വെച്ച് തലങ്ങും വിലങ്ങും ഇരിക്കുന്ന വാസുവേട്ടന്റെയും കൂട്ടുകാരുടെയും കാത്തിരിപ്പിനോട് എനിക്കൊരു മതിപ്പും തോന്നിയില്ല. ഒരീച്ച പോലും വന്നിരിക്കാത്ത, ഒന്നിലും താല്പര്യമില്ലാത്ത ആ ജീവിതം എന്നും എൻ്റെ മനസ്സിൽ വിദ്വേഷം പുകച്ചിരുന്നു. സൂക്ഷിക്കണം, അതിന്റെ നഖം തട്ടിയ മുറിയും. സോപ്പിയെ, നീ കോവർഗഡത്തേ കണ്ടിട്ടാ? ഇല്ല, പക്ഷെ നമ്മളെ കേട്ടേക്കുന്നു. അതെ, നിനക്കറിയോ ഈ കോവർഗഡത്ത് എങ്ങനെയുണ്ടാവണെന്ന്? നമുക്കറിയില്ല കേട്ടോ. അതെ, നല്ല പിടയ്ക്കണ പെൺകുതിരെ കൊതി മൂത്ത് സഹിക്കാൻ പോയിട്ടാകുമ്പോൾ അടുത്ത് നിൽക്കണ കഴുതയുടെ പിന്നാലെയല്ലും വൈകാതെ അതിന് ഗർഭമാവും. ഇവിടെ ഒരു സുന്ദരി വൈകാതെ എൻ്റെ കോവർഗഡത്തിനെ പ്രസവിക്കുന്ന തോന്നണേ. വാസുട്ടാ
ഉറക്കം പാമ്പ് കടിച്ചതാണ്. നിങ്ങൾ തക്ക സമയം കണ്ടില്ലായിരുന്നെങ്കിൽ ഇയാളൊന്ന് ജീവിച്ചിരിക്കില്ലായിരുന്നു. ഞാൻ നൽകിയതാണ് ഇനി അങ്ങോട്ടുള്ള അയാളുടെ ജീവിതമെന്ന തോന്നൽ എന്നിൽ വലിയ വാത്സല്യമുണ്ടാക്കി. താൻ പെറ്റതല്ലോ തൻ്റെ ഭർത്താവിനെ എന്ന് എല്ലാ ഭാര്യമാർക്കും